അവൻ എന്തുവായാലും നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ കുഞ്ഞാവയാക്കാൻ പോവാണ്. എന്തുവായിരുന്നു കണ്ണെഴുതാന്ന്? പൊട്ട് പൊട്ട് ഇടണം, എല്ലാം ചെയ്യണം. എന്തുവായാലും അവനെ ഞങ്ങള് കുഞ്ഞാവ വരക്കാം, കുഞ്ഞാവയാക്കാൻ പോവാണ്. എന്താ ശിവ അപ്പൊ നിങ്ങക്ക് കുഞ്ഞാവയെ കാണണ്ടേ? കുഞ്ഞാവയെ കാണിച്ചു തരാം. കാണിക്കാണിച്ച വേണ്ട, ഒരു കുഞ്ഞാവ കിടക്കുന്നണ്ട. ഇതാണ് എന്റെ കുഞ്ഞാവ. ഹലോ ഗായ്സ്, നിങ്ങൾ എല്ലാവർക്കും പുതിയ ഹൃദയം നിറഞ്ഞ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ശിവയുടെ കുഞ്ഞിലത്തെ ഡ്രസ് കളക്ഷനും പിന്നെ കളിപ്പാട്ടങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളൊരു അത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അപ്പം അവന്റെ ഡ്രസ് കളക്ഷൻ, പിന്നെ അവന് അവന്റെ കളിപ്പാട്ടങ്ങള് അങ്ങനെയൊക്കെ ഉള്ള കൊറേയൊക്കെ പോയി. അത് വെച്ച് വെക്കാൻ കാരണം ഇയാള് പിന്നെ അറിയാറാവുന്നവരൊക്കെ അയാളെ കളിച്ചിരുന്ന അതല്ല അയാളുടെ ഡ്രസ്സാണെന്നല്ല അപ്പൊ അറിയാൻ വേണ്ടി നമ്മള് സൂക്ഷിച്ചു വെച്ചിരുന്നേ. അപ്പൊ ഇങ്ങനെ വീഡിയോ ആക്കാം അത് ആകുമെന്ന് ഒന്നും നമ്മൾ വിചാരിച്ചില്ല. കാരണം ഇത്രയും നാള് നമ്മളിത് കൈ വെച്ച് കൈ നമ്മളതിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം ഇപ്പൊ വീഡിയോ ഇപ്പൊ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അത് വെച്ചിരുന്നത് ഇയാള് പിന്നെ ഇങ്ങനെ വരുത്താകുമ്പഴത്തേക്ക് അപ്പൊ കാണിക്കണം, അവനൊക്കെ അറിയാറാന്ന് പരിവാകുമ്പഴത്തേക്ക് അതൊക്കെ അറിയാൻ ആഗ്രഹം കാണുമല്ലോ. അപ്പോഴങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നേ. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എന്തായാലും നമ്മളെ ഫാമിലിയുടെ മുമ്പിലോട്ട് പിന്നെ വരാൻ പോവുകയാണ്. നമ്മള് ഈ പറഞ്ഞിട്ട് ഒതുക്കി വെച്ചിരുന്നാണ്. പിന്നെന്ന് വെച്ചാ ഇതിനെന്നുണ്ടെങ്കിൽ പിന്നെ ജനിച്ചത് തിരുവനന്തപുരത്ത് നമ്മളെ പത്മനാഭ സ്വാമിയുടെ പിന്നെ മണ്ണിലാണ് ജനിച്ചത്. അന്നാണെന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ആ ഒരേ ദിവസം ഭയങ്കര മഴയും ഒക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞാ പിന്നെ അന്ന് ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്ന കേട്ടോ, വേറെ ആരും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സഹായിക്കാനും എടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഞങ്ങള് ഹോസ്പിറ്റലിൽ ഞങ്ങള് ഈ പിന്നെ ഞങ്ങള് അളിയനെ പിന്നെ അമ്മ ഞങ്ങള് ഞങ്ങള് നാലുപേരും മാത്രമേ ഉള്ളായിരുന്നു ഹോസ്പിറ്റലില്. അപ്പം എന്തോ പറയുന്നേ, അപ്പൊ അതൊക്കെ ഇപ്പൊ ആലോചിക്കപ്പം തന്നെ നമുക്ക് എന്തോ ഒരു ഇതാണ്. അപ്പൊ ആ സമയത്ത് നമ്മളെ നമ്മളെ കൂടെ നമ്മളെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു മരുന്ന് പിടിക്കാൻ പോകാനും ചിലപ്പോൾ ഒരു എന്തെങ്കിലും ബ്ലഡ് പിന്നെ ചെക്കപ്പിന് കൊടുക്കാനും പോകാനും എല്ലാം ആരും ഇല്ലായിരുന്നു. വെളിയിൽ ഞാനും അളിയനും മാത്രമേ ഉണ്ടായിരുന്നു, അമ്മയാണെന്നുണ്ടെങ്കിൽ അകത്തായിരുന്നു. അപ്പോൾ എന്തുമായാലും പിന്നെ അന്ന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിച്ചില്ല. പിന്നെ സന്തോഷമായിട്ട് ഈ പറഞ്ഞിട്ട് അന്ന് നമ്മുടെ കുഞ്ഞാവയെ നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പോഴും കുഞ്ഞാവയുണ്ടോ? എനിക്ക് വലുതായിട്ട് വലിയ എത്ര വലുതായാലും എനിക്ക് ഈ പറഞ്ഞത് ഞങ്ങൾക്ക് വലുതായി എന്നൊന്നും ഞങ്ങൾക്ക് തോന്നില്ല. എന്നും ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ്. പിന്നെന്ന് വെച്ചാല് എന്തോ പറയുന്ന അവൻ ഈ പറഞ്ഞതിന്റെ വിട്ട് എന്തുവാ, അവൻ അവന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. പിന്നെ അത്രയാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ അവന്റെ ഡ്രസ് കളക്ഷൻ കാണിക്കാം. ഡ്രസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന്. അവന്റെ എന്താ പറയുക, ഇപ്പം ഒത്തിരി ലെങ്ത് കൂടുതലാണെങ്കിൽ ഇത് രണ്ട് എപ്പിസോഡായിട്ട് എനിക്ക് ഞങ്ങൾ ചെയ്യാൻ പോകണം. എല്ലായിടത്തും മിക്ക എടുത്ത് വെക്കാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങളെല്ലാം അവനോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സംഭവം ഇതിപ്പം കണ്ടപ്പോ ഞാനും കണ്ടിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ, ഇത്രയൊക്കെ സാധനങ്ങള് അന്ന് മേടിച്ച സാധനങ്ങളെല്ലാം അതേപോലെ പിന്നെന്തോ പറയുന്നത് സൂക്ഷിച്ച് വെക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഞാനിത് കുറച്ച് ദിവസം മുമ്പ് തന്നെ കാണിച്ചായിരുന്നു ഇവിടെ വെച്ച് ഇത്രയും സാധനങ്ങൾ. അപ്പോഴാ ഞാൻ പറയുന്നത് ഇവളാണ് ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഞാൻ തന്നെ പഠിക്കാൻ പോയി എന്റെ കൊച്ചിലെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുന്നത് ഒന്നുമില്ല, എല്ലാം അവിടെ ഇവിടെ എല്ലാം പോയി നഷ്ടപ്പെട്ടതൊന്നും പറയാനില്ല. പക്ഷെ കുഞ്ഞിന്റെ എല്ലാ സാധനങ്ങളും മിക്കമുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടും വെക്കാൻ പറഞ്ഞ കുറച്ച് പണ്ടായി, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ചിലപ്പോൾ പണലായി ഒഴിച്ചു പറിച്ച് അങ്ങനെയൊക്കെ നാശമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
പിന്നെ അളിയാ പിന്നെ ഒരു കാര്യം പറയണത്, അളിയ ഞങ്ങള് കഴിഞ്ഞ ഒന്നും ഡ്യൂട്ടിയില് പറഞ്ഞു ഞങ്ങളെ പാട്ട് പിന്നെ പാടുന്നില്ല എന്ന് പറഞ്ഞു കമന്റ് വന്നായിരുന്നു. ഇല്ലേ ആ അതെ അളിയാ ആ പാട്ടൊന്ന് പാടിയാ, നമ്മളെ പാടുന്ന പാടിയാ അളിയും തന്നെ അത് പാടണം. അടിച്ച് അടിച്ച് ഞങ്ങൾ പൊളിക്കും. ആ കണ്ടു കാശ് ഇത് കണ്ടു കാശ് പവറോ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത് അളിയനെ കൊണ്ട് തന്നെ പാടിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അളിയനെ കൊണ്ട് ഇന്ന് പാടിച്ചത്. അപ്പൊ നമ്മളിതൊന്നും പിന്നെ പാടാന്നിരിക്കുന്നതല്ല, നമ്മളോരോരോ എന്തോ പറയുന്നത് ഒരു എപ്പിസോഡ് ചെയ്ത് ഓരോരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, നമ്മുടെ വീഡിയോയിലോട്ട് നമ്മൾ പോവാണ്. പിന്നെ പറഞ്ഞാൽ അത് സൂക്ഷിച്ച് വെക്കാൻ കാരണം ഞാൻ കൊച്ചിലെ കൊച്ചിലെ തന്നെ ഞാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു, കല്യാണ എഴുത്തൊക്കെ സൂക്ഷിച്ച് വെക്കുക. പിന്നെ അതുപോലെ നമുക്ക് ആ കല്യാണത്തിൽ തന്നെ കിട്ടുന്ന മിഠായിയുടെ ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്ത് തരുമല്ലേ, അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. അത് ഞങ്ങളെ വീടൊക്കെ ഇടിഞ്ഞു പോയപ്പോഴത്തേക്ക് അതെല്ലാം ചെതലെടുത്ത് പോയി. അപ്പോഴന്ന് തൊട്ടേ എന്റെ ശീലം അങ്ങനെ എടുത്ത് വെക്കും. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും പിന്നെ നമുക്ക് ഇനി വലുതായിട്ടൊന്നും ദീർഘിപ്പിക്ക ഒത്തിരി വലുതാക്കുന്നില്ല, എന്തായാലും നമ്മള് വീടിലോട്ട് പോകട്ടെ. ശിവയുടെ സാധനങ്ങളെ കളിപ്പാട്ട കാണിക്ക, ശിവ തന്നെ കൊണ്ടുവരും. ശിവയുടെ പൂട്ടി കൊണ്ടുവന്നു ഈ പെട്ടി. ഏതാ ശിവ? ഇത് അച്ഛൻ വന്ന് എവിടെ ഗൾഫിന് പോയപ്പോ അപ്പൊ കൊണ്ടുപോയ പെട്ടിയാ. അല്ല ആ പേര് പോലും കളഞ്ഞു മാറി തിരിച്ചേ. പെട്ടി നമ്മളിത് പൊട്ടിക്കാൻ പോന്നെ. ഇതാണ് നമ്മൾ പൊട്ടിക്കാൻ പോന്നെ ശിവയുടെ കളക്ഷൻസ്. ശിവയുടെ കളക്ഷൻസ് ഡ്രസ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്ന ഡ്രസ്സുകള്. ഇതെന്താ ഇതിനകത്ത് ഡ്രസ് മാത്രമേ ഉള്ളോ? പിന്നെ കുഞ്ഞിലത്തെ കുഞ്ഞിലത്തെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ട ഉടുപ്പാണ്. അമ്മയുടെ താൻ പറഞ്ഞു ഉടുപ്പൊക്കെ തയ്ച്ചു. അപ്പൊ ഓരോന്നോരോന്ന് കാണിച്ചു. ആദ്യം നമുക്ക് ആദ്യം നമ്മള് ശരിക്കും നമ്മള് മേടിച്ച സാധനം അച്ഛന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഇതാണ് നമ്മൾ ആദ്യം നമ്മള് ആദ്യം നമ്മൾ മേടിച്ചത്. അതിനൊരു കഥയുണ്ട്, അത് പിന്നെ ആള് പറഞ്ഞു തരും. ഇത് ഇതെന്ന് പറഞ്ഞ നമ്മള് ഇതുപോലെ നമ്മളൊരു ഓണം കഴിഞ്ഞാണ് ശിവ ജനിക്കുന്നത്. അപ്പോഴും ഓണത്തിന് എല്ലാരും ഡ്രസ് എടുത്തു, നമ്മുടെ വീട്ടിലും അവിടുത്തെ വീട്ടിലും എല്ലാവർക്കും ഡ്രസ് എടുത്തു. അപ്പോഴും 8 മാസമാണ് അതിന്. അപ്പൊ ഡ്രസ് എടുത്തപ്പോഴത്തേക്ക് വീട്ടിൽ വന്നപ്പോൾ ഉത്തരാടത്തിന്റെ ആയിട്ട് വീട്ടിൽ ചെയ്തപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു, നമ്മൾ ഒരാൾക്ക് മാത്രം എടുത്തില്ല എന്ന് ഇങ്ങനെ ചർച്ചയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി എടുക്കാന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് ഞങ്ങള് 5 വന്ന് എടുത്ത ഡ്രസ്സായിരുന്നു. അപ്പൊ കടയിൽ കയറിയപ്പോഴത്തേക്ക് ആ ചേച്ചി ചോദിച്ചു കൊച്ചിന് എത്ര വയസ്സായിരുന്നു. അപ്പോഴും ഞങ്ങക്ക് എന്തോ പറയണമെന്നറിയാമോ എവിടെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞ് 8 മാസമായിരുന്നു പറഞ്ഞു. അപ്പോഴാ ചേച്ചി ആൺകൊച്ചാണോ പെങ്കൊച്ചാണ്? അപ്പൊ അച്ഛനെ ഏത് കൊച്ചിന് പറയണം? അപ്പൊ ഞങ്ങള് കറക്കി കുത്തി ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ആൺകൊച്ചിന്റെ അങ്ങ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ആ നാളെ പെണ്ണാന്ന് അറിയുന്ന മുമ്പോട്ടെ എടുത്ത ഡ്രസ്സാ ഇത്. രണ്ട് ഈ ഒരു നിക്കറ് ഈ ഷർട്ട് ഇതാ ശരിക്കും ആദ്യം മേടിക്കുന്ന ഡ്രസ്സ്. അങ്ങനെ നമ്മള് ഡ്രസ് എടുത്തപ്പോ നമുക്ക് ഡ്രസ് എടുത്ത പോലെ തന്നെ, അതായത് ആൺകുഞ്ഞിനെ തന്നെ നമ്മൾ കിട്ടുകയും ചെയ്ത് അങ്ങനെയായിരുന്നു ഡ്രസ്സാ ഇത്. ഇതിന്റെ പ്രത്യേകതാണ്. പിന്നുള്ളത് പിന്നുള്ളത് ഇതിലാണ്, ഇതിൽ സൂക്ഷിച്ചു വെച്ച കാര്യം. രണ്ടുപേരെ അത് പിന്നെ അന്ന് നടത്തിയതാ നമ്മളെ നമ്മള് അന്ന് അഞ്ജലി പരിചയപ്പെടുത്തിയപ്പോ കാണിച്ചായിരുന്നു ചിൽഡ്രൻ ഹോസ്പിറ്റല്. അവിടെ നമ്മള് അഞ്ജലി നമ്മുടെ മുക്കട ജംഗ്ഷനിലെ ചിൽഡ്രൻ ഹോസ്പിറ്റൽ അവിടെ ആയിരുന്നു കുഞ്ഞ്. പിന്നെ ഇവിടെ ചെക്കപ്പനെ കൊണ്ടുപോയെ. അപ്പൊ 5 മാസം വരെ ചെക്കപ്പ് എനിക്ക് അവിടെ. 5 മാസം അതവിടെ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആണുള്ളത്.
ഇതൊക്കെ എനിക്ക് ഇത്ര ഇതല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് ഇത്രയും നാളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നൊന്നും നമുക്ക് ഒരു ഇതില്ല. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി ഒത്തിരി സാധനങ്ങളാണ് നമുക്ക് കാണിക്കാനുള്ളത് എടുത്തോ. പിന്നുള്ളത് നമ്മുടെ മോന് 28-ന് 28-ന് നമ്മുടെ മാമൻ ഇട്ട മോതിരം, ഇതൊരെണ്ണേ ഉള്ളു ഇപ്പൊ, ബാക്കിയെല്ലാം നമ്മള് പണി ചെയിനൊക്കെ പണിഞ്ഞ് ഈ ഒരു മോതിരം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചില്ല. മാമൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒഴുക്ക മോതിരം, ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഒരു മോതിരം എനിക്ക് ഉണ്ടായിരുന്നു. അത് എന്റെ കൊച്ചിയില് അത് ഞങ്ങൾ കറണ്ട് എടുക്കാൻ വേണ്ടി 250 രൂപയ്ക്ക് പണയം വെച്ച് എൻ്റെ കൂടെ പറഞ്ഞു എനിക്ക് എടുത്തു തരാന്ന് പറഞ്ഞ് പണയം വെച്ച്, പക്ഷേ അത് എടുത്തു തന്നില്ല, അങ്ങനെ പോയി. അങ്ങനെ എന്തോ അമ്മയ്ക്ക് തോന്നി, അമ്മ ഇത് കണ്ടപ്പോൾ അത് അമ്മയ്ക്ക് ഓർമ്മ വന്നു, അങ്ങനെ അമ്മ എടുത്ത ഈ മോതിരം. ആ ഒരു ഓർമ്മ ഈ മോതിരത്തിനുള്ള. പിന്നുള്ള ഡ്രസ്സ് ഇതാ. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രസവത്തിന് പോകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഡ്രസ്സും എല്ലാം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകല്ലേ, കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാം കൊണ്ടുപോകും. അന്നാണെങ്കിൽ നമ്മൾ കുഞ്ഞിനുള്ള വെള്ള തുണിയും നമുക്കുള്ള ഡ്രസ്സും മാത്രമല്ലേ കൊണ്ടുപോകത്തുള്ളൂ, അവിടെ ചെന്നിട്ട് ആ തുണികളെല്ലാം മേടിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ പറഞ്ഞ് കുഞ്ഞിന് ഡ്രസ്സ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴമ്മ പെട്ടെന്ന് അമ്മ പോയി മേടിച്ചു, അപ്പൊ കണ്ടപ്പോ കണ്ട് ഇതിനകത്തെല്ലാം പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മ പോയി ഈ ഉടുപ്പും നിക്കറും മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് അവര് കുഞ്ഞിന് ഇച്ചിരി നിറ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു, എൻ ഐ സിയിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേ. അപ്പോഴും അമ്മ പോയി എടുത്ത് ഇതും ഇട്ട് ടർക്കിയിൽ പൊഴിഞ്ഞ് ആ എൻ ഐ സിയിൽ കൊണ്ടുപോയി. കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അമ്മ അവര് പറയണ്ടതെന്ന് പറഞ്ഞു, കാരണം കുഞ്ഞിന് കമ്പിളിയിൽ ആ ഡ്രസ്സ് ഉണ്ട്, ആ ഡ്രസ്സിൽ പൊഴിഞ്ഞ് വേണം കൊണ്ടുവരാൻ. എന്നാൽ കുഞ്ഞിന് ഒട്ടും തണുപ്പ് പറ്റത്തില്ലായിരുന്നു, കുഞ്ഞിന് ദേഹമെല്ലാം അങ്ങ് നീലിച്ച് വരുമായിരുന്നു തണുപ്പടിക്കുന്നവർ. അമ്മയപ്പോ ഇതിൽ പൊഞ്ഞു ചെന്ന് പറഞ്ഞ് ഒത്തിരി വഴക്കുറഞ്ഞു, നിങ്ങൾ എന്തോ കാണിക്കുന്ന പറഞ്ഞു ഒത്തിരി വഴക്കു പറഞ്ഞു. അമ്മ ഒന്ന് പറയുകയും ചെയ്തു, ഈ ഡ്രസ് ഇട്ടുള്ളവന് ഒത്തിരി വഴക്കു പറഞ്ഞു. ആ ഒരു ഡ്രസ്സായിട്ട് ഇത് രണ്ടെണ്ണം അങ്ങനെ ഓർമ്മ ഇതിനുണ്ട്. പിന്നുള്ളത് അങ്ങനെ അന്ന് ഇടേണ്ട ഡ്രസ്സാണ് ഇത്. അങ്ങനെ അമ്മ പോയി ഓടിപ്പോയി മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ ഡ്രസ്സായിരുന്നു ഞാൻ ഇടണ്ടെന്നത്. ഇതിന്റെ തൊപ്പിയും സോക്സും എല്ലാം ഉണ്ട്. ഇതിൽ പൊതിഞ്ഞ് വേണം കുഞ്ഞിനെ നമ്മൾ അന്ന് എസ് ഐ ടിയിൽ നമ്മൾ കുഞ്ഞിനെ അടുത്ത് നമ്മൾ കിടത്തിയിരുന്ന അങ്ങനെ ആയിരുന്നു. അങ്ങനെ അമ്മ പോയി മേടിച്ച ഡ്രസ്സാണ് ഇതിന്. ഇതും ഇത് ഞാൻ ഡ്രസ്സ്. പിന്നീടുള്ളത് അളിയന്റെ അളി എവിടെ ഇരിക്കലയാ, അളി എവിടെ പോന്നളിയാ, എവിടെ ഇവിടെ ഇരിക്കലയാ, അളിയനോട് ഡ്രസ് കൊടുക്കണേ, അളിയനോട് ഡ്രസ് എടുത്ത് കാണിക്കണം, അളിയനോട് ഡ്രസ്. പറഞ്ഞോ പറഞ്ഞോ. ഇതൊക്കെ ഇപ്പൊ ഉള്ളു, ബാക്കിയെല്ലാം പണ്ടായിപ്പോയി, കോട്ടണിലേക്ക് പണ്ടായിപ്പോയി. ഇതാണ് ആദ്യം മേടിക്കുന്ന ടർക്കി, ഈ വെള്ള ടർക്കിയും ആ കമ്പിളി ഉടുപ്പിലും പൊഴിഞ്ഞായിരുന്നു അയാളവിടെ മുസ്ലി അവിടെ കിടത്തിക്കുന്നത്. ഇതങ്ങനെ ഓർമ്മ ഇല്ല. ഇതൊക്കെ കുഞ്ഞിലത്തെ കുഞ്ഞു ഉടുപ്പുകൾ, അതല്ല ഇതെല്ലാം അങ്ങനെ ഉള്ളത് തന്നെ, കുറെ ഒക്കെ എല്ലാം പോയി. പിന്നെ ഉള്ളത് പിന്നെ ഉള്ള ഈ ഉടുപ്പുകളാണ്, ഇതൊക്കെ ഇതൊക്കെ ഒത്തിരി. ഇതിപ്പം പറഞ്ഞു പറഞ്ഞ നമ്മള് ഓരോരോ പ്രായം ആകുമ്പോഴത്തേന് കുഞ്ഞിനെ തൊട്ട് അങ്ങനെയുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഇടുന്ന് തെരഞ്ഞ് തെരഞ്ഞ് പറയുന്നത്. അതിനകത്ത് ഇരിക്കുന്ന പറഞ്ഞാൽ ഒത്തിരി എല്ലാ ഇപ്പൊ പ്രായം നമ്മള് ഓരോരോ പിന്നെ വയസ്സാകുമ്പോഴത്തേന് ഉള്ള ഡ്രസ്സുകളാണ് പോരോന്നോരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ കുഞ്ഞിലുള്ള ഉടുപ്പൊക്കെ, ഈ കെട്ടുടുപ്പൊക്കെ, ഇതൊക്കെ ആണെങ്കിൽ ശിവ ഒരുപാട് ഇതൊക്കെ ആണെങ്കിൽ ഉണ്ട ഒരുപാട്. ഈ ചുമന്ന സോക്സും ഇതൊക്കെ ഇട്ട കുത്തിയേപ്പിനൊക്കെ പോലെ അതൊക്കെ എടുക്കുമ്പോ അതൊക്കെ ഓർമ്മയാണ്, ഫുള്ള് ചുമ്പ സോക്സും എല്ലാം. അന്ന് നല്ല തക്കടി മുണ്ടനുമായിരുന്നു കേട്ടോ. അല്ല ഇതൊക്കെ അതിന്റെ പ്രശ്നമാണ്. പിന്നുള്ള അയാളെ തൊട്ടിക്കമ്പ്, ഈ തൊട്ടിക്കമ്പ് ഇതിന്റെ അതുപോലെ ശിവ അന്ന് ശരി നല്ല വീർത്തി ശരി ഉണ്ട പോലെ ഇരുന്നതാണ്, ശരി എന്തോ പറയുന്ന ഒരു ശരി മോത്ത ഗുണ്ടുമണിയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ അതിന്റെ ഒരു ഫോട്ടോ കയ്യിൽ ഇപ്പില്ലടെ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് അതുണ്ട് അതുണ്ട്. ഇതാണ് നമ്മുടെ ശിവയുടെ ഫോട്ടോ, ഇത് അമ്മ എടുത്താണ് കേട്ടോ. പക്ഷെ അത് അന്നേരം എടുത്തുകൊണ്ട് സംഭവം
അതത് കിട്ടി. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ സംഭവം ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തോരാന്ന് എടുത്തതൊക്കെ ബാക്കിയായി. പിന്നെ അത് മാത്രമല്ല, അല്ലാതെ മൊബൈലിൽ ഒരു പാൻ്റെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയില്ലേ, അത് സാധ് നമുക്ക് തന്നെ പറ്റുമെങ്കിൽ ഞാൻ അതിനകത്ത് ഫോട്ടോ ഇട്ടേക്കാം, ഞാൻ കാണിക്കാം അതിനകത്ത്. പറഞ്ഞോ പറഞ്ഞോ. അതുപോലെ ഈ തൊട്ടി കമ്പ ഇതിന്റെ കയറും ഉണ്ടായിരുന്നു. ആ കയറ് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചു. ഞാൻ ഒരു ഞങ്ങൾ അക്ഷരം കെട്ടാൻ വേണ്ടി കയറെടുത്ത്, എന്നിട്ട് ഞാൻ അത് കളയാതെ വെച്ചിരുന്നേ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങൾ രണ്ട് ആട്ടുംകുട്ടികളുണ്ട്, അപ്പൊ അതിന് വേണ്ടി ഞാൻ തന്നെ അതെടുത്ത് മുറിച്ചപ്പോഴാ ഓർക്കുന്നത്, അയ്യോ ഇത് ശിവയുടെ തൊട്ടിക്കയറാണല്ലോ. അങ്ങനെ ഒരു ഇതുണ്ട്. ആ തൊട്ടിക്കയറ് പോയി, ഇപ്പൊ കമ്പയുണ്ട്. പിന്നെ ഉള്ളത് ഇതാ, ശിവയ്ക്ക് തൊട്ടി കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് തൊട്ടില കൂടുതൽ കിടക്കുന്നത് അളിയനൊന്ന് കളിക്കണം തോന്നുന്നുണ്ട്. അത് കണ്ടോ കേട്ടോ, മൊത്തം അളിയൻ ആട്ടുന്ന കേട്ടോ. അളിയനായിരുന്നു സംഭവം. എന്തോ പറഞ്ഞ ശിവയെ നോക്കി നോക്കി അളിയനായിരുന്നു. നേരത്തെ അതല്ലേ കാണിച്ചേ, അത് ഉടുപ്പില്ല. ഉടുപ്പിന്. ആ ശരി ശരി ശരി. അടുത്തിട്ടോ അടുത്തിട്ട്. പിന്നുള്ളത് അന്നൊക്കെ ഇതായിരുന്നു. പിന്നെ ഇപ്പോഴാ പിന്നെ ബെഡും. അന്നൊക്കെ ഇതിന് ഭയങ്കര പൈസ. ഞാൻ അന്ന് പറഞ്ഞ് ബെഡ് മേടിക്കണമെന്ന് പറഞ്ഞു. ബെഡും ഈ വലയൊക്കെ ഉള്ളത്. അപ്പൊ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അതിന് 12,000 രൂപ ഉണ്ടാവും. ഇതാകുമ്പോ കിടന്നത് അങ്ങനെ മേടിച്ചേ ഈ വല. അങ്ങനെയാണ് ഈ വലയുടെ വന്നത്. പിന്നെ ഇത് ഈ ഇതിനകത്തുള്ള ഡ്രസ്സ്, ഡ്രസ് എന്ന് പറഞ്ഞാ അതിനകത്ത് അസ്റ്റില് വരുന്ന ഇതാ എന്ന് പറഞ്ഞ് അയാള് ചരട് കെട്ടിന് എടുത്ത തോറത്ത്, എടുത്ത തോറത്തായത് ഈ തോറത്ത്. പിന്നെ വരുന്നത് ചോറൂണിന്, ചപ്പളത്തെ മോന് ചോറ് കൊടുക്കാൻ അപ്പോഴവിടെ ചോറൂണിന് ഒടിപ്പിച്ച തോർത്ത ഇത്. പിന്നെ ഇത് ഒരു വയസ്സായപ്പോഴത്ത് ജീവിച്ച ഡ്രസ്സ. എന്താ പറയുന്നത്, കോട്ടൊക്കെ ഉണ്ട്. കോട്ട് എടുത്ത് നോക്കണേ, കോട്ടൊക്കെ ഉണ്ട്. പാൻറ്റും എന്നിട്ട് ഇങ്ങനെ ഷാൾ ഇങ്ങനെ ഉണ്ട്. അത് ആ കവറിൽ തന്നെ അതുപോലെ സൂക്ഷിച്ച് വെച്ചത്. ഈ കവറിൽ തന്നെ ഈ ഡ്രസ് ബുക്ക് ചെയ്തു. ആ കവറിൽ തന്നെ എടുത്ത് വെച്ചത്. പിന്നെ എല്ലാം കുഞ്ഞു ഡ്രസ്സുകൾ. ആ പിന്നെ ഉള്ളത് എടെ പാല് കുത്തി. ഇത് വെറുതെ മേടിച്ച കേട്ടാ, ഇതിനകത്ത് അയാള് കുടിക്കത്തേ ഇല്ലായിരുന്നു. ഇത് വെറുതെ മേടിച്ച കുത്തിയാ. ഇത് വാലോട്ട് വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അയാള് അപ്പോഴേ തുപ്പിക്കളയും. പാൽപ്പൊടി ഒരു ടിന്നി മേടിച്ച് അതും കുടിച്ചില്ല. അതൊക്കെ തുപ്പിക്കളഞ്ഞ് ഛർദിലൊക്കെ ആയിരുന്നു. അങ്ങനെ അതിനെ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് അടപ്പിലൊഴിച്ചു കുടിക്കാനാ. പിന്നെ ഈ അടപ്പ് ഒരുപാട് എടുത്തിട്ടുണ്ട്, അടപ്പിലൊഴിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ബ്രഷിന്റെ കാര്യം. എനിക്കാണെങ്കിൽ ബ്രഷിന്റെ കാര്യം പറയുമ്പോൾ ഉർവശി സിനിമ ഓർമ്മ. ബ്രഷ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ കുക്കു പാണ്ടയുടെ ബ്രഷാ മേടിച്ചത്. കുക്കു പാണ്ട ഈ കാറിന്റെ ഇത് ഇത് ഇപ്പൊ ഈ ഇടയ്ക്ക് വരെ ശിവ അത് ഉപയോഗിച്ചു. കാരണം ഞങ്ങൾ അങ്ങ് എലിക്കാട്ട് വീട്ടിൽ പോകുമ്പോഴത്തേ അവിടെ ഈ ബ്രഷായിരുന്നില്ല. ഇത് മേടിക്കാൻ കാരണം ഈ അച്ഛനോട് ബ്രഷ് മേടിക്കണം പറഞ്ഞു തരുന്ന ബ്രഷ് നമ്മൾ ചെല്ലുക, നമ്മൾ ബ്രഷ് അവിടെ നിന്ന് എടുക്കുക. അങ്ങനെ കുക്കു പാണ്ടയുടെ ഇഷ്ടം വേണ്ട അത് തന്നെ എടുക്കുന്നത്, അല്ലെങ്കിൽ കാറിന്റെ ഉണ്ടെങ്കിൽ അത് എടുക്കും. അന്ന് ഇതുപോലെ ചെന്ന് എടുത്തപ്പോഴത്തെ ആ അണ്ണൻ ചോദിച്ച് മോൻ എത്ര വയസ്സായെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മോന് 10 വയസ്സായെന്ന് പറഞ്ഞു. അപ്പഴാ ചേട്ടൻ പറഞ്ഞു അയ്യോ ഇപ്പം 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ബ്രഷല്ല, ഇങ്ങനെ വലിയ ബ്രഷാ മേടിക്കണ്ടേ എന്നും പറഞ്ഞ് മേടിച്ച ബ്രഷായിരുന്നു. എന്തായാലും അത് എടുത്ത ഇല്ലെന്ന് വെച്ച് അത് കൂടെ വീട്ടു ആ ബ്രഷ്. അങ്ങനെ നല്ല ബ്രഷുകളാണ്. ബ്രഷിന്റെ കാര്യത്തില പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു ഓട്ടം. ഒത്തിരി ഓട്ടം. ഇത് പുതിയ ഇത് എടുത്തിട്ടില്ല. ഒത്തിരി ഓട്ടം മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ അതിലെ മഞ്ഞയും പിന്നെ കറുപ്പും ആ സാധാ നമ്മുടെ ഓട്ടോടെ ഫേസ് ഉള്ള ആ കളറുള്ളത് ഒത്തിരി മേടിച്ചിട്ടുണ്ട്. അയാൾക്ക് ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉത്സവത്തിനെ കൊണ്ടുപോയത്. അങ്ങനെ ഇത് സൂക്ഷിച്ച് വെച്ചത് ഈ ഓട്ടം. ഇതിന്റെ തന്നെ 3 ഉണ്ടായിരുന്നു, എല്ലാം പൊട്ടിച്ചു കളഞ്ഞു.
കാണിച്ചോട്ടോ കാണിച്ചേ. ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുഞ്ഞിനെ നമ്മള് അക്ഷരം എടുത്തിട്ടൊക്കെ മൂകാംബിക അപ്പൊ മൂകാംബിക പോയപ്പോ വേദിച്ചത് ഞങ്ങളെ. ആ മൂകാംബികന്ന് അവിടുത്തെ ഓർമ്മയ്ക്ക് മേടിച്ചതാ. ഈ ഇതിന്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ഈ റോസ് കളർ. ആ ഷർട്ട് ഇപ്പൊ കാണുന്നില്ല. അല്ല, ഈ നിക്കറും അതിന്റെ ഷർട്ട് അതിട്ടായിരുന്നു നമ്മളവിടെ. പിന്നെ ഇത് നമ്മള് പിന്നെ ജനിച്ചതിന് ശേഷം ആദ്യം ഓണത്തിന് നമ്മള് അഞ്ചാം ഡ്രസ് എടുത്തിട്ട് പൊല്ലു ചെന്നപ്പോ അച്ഛനൊരാഗ്രഹം പൊല്ലൂന്നും ഡ്രസ് എടുക്കണം. അങ്ങനെ അച്ഛൻ എടുത്തായിരുന്നു. പിന്നെ കളിപ്പാട്ടത്തിന് ഞാൻ എല്ലാം വീഡിയോ അടുത്തൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചിട്ട് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കണ്ടത് എല്ലാവർക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.